ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയൂ. താങ്കൾ അധികവും ഹാസ്യവേഷം ചെയ്തതുകൊണ്ട് തന്നെ പലപ്പോഴും മണ്ടനായിട്ടാണ് അഭിനയിക്കാറും. എന്താ എന്റെ ഉദ്ദേശം? ആളുകൾ താങ്കളെ കാണുമ്പോൾ ഒരു ചിരിപ്പിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ കാണില്ലേ? എന്തിനാടോ ആ പാവത്തിനെ, തനിക്ക് വേറെ ഇരയൊന്നും കിട്ടിയില്ല. അഭിലാഷ്, ആ ചോദ്യത്തിന് ഈസി ആയിട്ട് മറുപടി പറയാൻ കഴിയും. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഓടരുത് അമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റിലീസിന് ശേഷം ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. അതിനൊന്നും ഇല്ലേ. അപ്പൊ ഞാൻ കേറി വരുമ്പോ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു ചിരി. സ്വാഭാവികം. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ ചിരിയോടെ തീർന്നു. പിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയും ചിരിക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. എന്നടാ മുട്ട. നേരെ മറിച്ച് ഞാൻ ഹാസ്യ നടനില്ല എന്ന് വിചാരിച്ചോളൂ. ഞാൻ പഠിപ്പിക്കുന്നത് മുഴുവൻ വിഡിതാണെങ്കിൽ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പൊട്ടിച്ചിരിക്കുന്നുണ്ടോ? താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 തിരിയടിക്കും. ഓട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആദ്യപ്പിക്ക് വലിയ ക്ഷീണമായി പോയി. നേരെ മറിച്ച് ഇൻഹരിക്കുന്നതിന്റെ ഒരു ക്ലിപ്പിംഗ് കണ്ടാ നിങ്ങൾ പൊട്ടിച്ചിരിക്കും. താൻ എന്ത് വിചാരിച്ചു, തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളോ? ഇപ്പൊ നിങ്ങൾ എല്ലാരും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ആരുടെ മുഖത്ത് ചിരി വരുന്നില്ല. അത് തന്നെയല്ലേ ഡിഫറൻസ്? ഇപ്പൊ എങ്ങനെയുണ്ട്? ദേവി, ഇത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഇത് ആദ്യമായിട്ടാ പിടിക്കപ്പെടുന്നത്. എന്നെ കണ്ടിട്ട് ഒന്ന് ചോദിക്കാൻ തോന്നുന്നില്ല ജഗദീഷ്. എന്ന് ആർക്കും തോന്നില്ല. That is the difference. ഞാനത് ചോദിക്കരുതായിരുന്നു. അപ്പൊ ശരി.